സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ട് നമ്പർ എന്ന ചാപ്റ്ററാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പേജ് നമ്പർ 72 ഹെഡിംഗ് എന്ന് പറയുന്നത് ഹാഫ് മീൽസ്. പകുതി എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആഫ്റ്റർ ഈറ്റിംഗ് 2 ദോശാസ് മിനി സെഡ് നോട്ട് എ ഫുൾ ദോശ മാം, ഐ വാണ്ട് ഓൺലി ഹാഫ്. 2 ദോശ തിന്നതിന് ശേഷം മിനി എന്തു പറഞ്ഞു? അമ്മ, ഇനി എനിക്കൊരു ഫുൾ ദോശ വേണ്ട, മുഴുവനായിട്ടുള്ളൊരു ദോശ വേണ്ട, പകുതി ദോശ മതി. ഹാഫ് എ ദോശ മീൻസ് കട്ടിംഗ് എ ദോശ ഇൻ ടു 2 ഈക്വൽ പാർട്സ്, റൈറ്റ്? ഹാഫ് ദോശ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു ദോശയെ തുല്യ ഭാഗങ്ങളുള്ള 2 പീസാക്കുന്ന, അല്ലേ? തുല്യമായിട്ട് 2 ഭാഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിലൊരു ഭാഗത്തിന് പറയുന്ന പേരാണ് ഹാഫ്, അല്ലേ? ഹാഫ് ദോശ. Look at this picture. ഈ പിക്ചർ കണ്ടോ? ഒരു സർക്കിളിനെ 2 മുറിച്ചിരിക്കുന്നത്. ഹാഫ് ദ സർക്കിൾ ഈസ് കളേർഡ്, പകുതി സർക്കിള് കളർ കൊടുത്തിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദിസ് ലൈൻ? ഈ ലൈൻ നോക്കിയേ, ഇതിൽ 2 ഹാഫ് ഹാഫ് ചില റെഡും ബ്ലൂവും കൊടുത്തിരിക്കുന്ന കളറ്. ഹാഫ് ദ ലൈൻ ഈസ് ബ്ലൂ, ഹാഫ് ഈസ് റെഡ്. പകുതി ലൈനിന് ബ്ലൂവും പകുതി ലൈനിന് റെഡും ആണ്. തിങ്ക് ഓഫ് സച്ച് എ ലൈൻ 1 മീറ്റർ ലോങ്. ചിന്തിക്കുക, ഈ ഇതിൻ്റെ ലൈനിൻ്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്ററാണെന്ന്. വി സേ ഹാഫ് എ മീറ്റർ ഫോർ ഹാഫ് ഓഫ് 1 മീറ്റർ, അതായത് 1 മീറ്ററിൻ്റെ പകുതിയാണ് 1/2 മീറ്റർ എന്ന് പറയുന്നത്. സോ ദ ബ്ലൂ പാർട്ട് ഈസ് ഹാഫ് എ മീറ്റർ ആൻഡ് ദ റെഡ് പാർട്ട് ഈസ് ഓൾസോ ഹാഫ് എ മീറ്റർ. ബ്ലൂ പാർട്ടും 1/2 മീറ്ററാണ്, റെഡ് പാർട്ടും 1/2 മീറ്ററാണ്. 1 liter of milk is divided equally among 2 kids. 1 liter milk 2 കുട്ടികൾക്കായിട്ട് തുല്യമായിട്ട് വീതിച്ചു. How much did each get? ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? Half. Half means 1 of 2 equal parts. അതായത് ഒന്നിനെ 2 തുല്യ ഭാഗങ്ങളാക്കിയതാണ് എന്തെന്ന് പറയുന്നത്? ഹാഫ് എന്ന് പറയുന്നത്. ഇൻ മാത്സ്, മാത്തമാറ്റിക്സിൽ ഇതിനെ എങ്ങനെ പറയാം? വി റൈറ്റ് ഇറ്റ് ആസ്, ഇതെങ്ങനെയാണ് എഴുതുന്നത്? 1/2. ഹാഫിനെ എങ്ങനെ എഴുതാം? 1/2. ദസ് വി ക്യാൻ റൈറ്റ്, ഇതിനെ എങ്ങനെ എഴുതാം? മിനി വാണ്ട്സ് ഓൺലി ഹാഫ് ഓഫ് എ ദോശ. മിനിക്ക് പകുതി ദോശ മതി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഓഫ് എ ദോശ, അല്ലേ? ഹാഫ് എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? 1/2. ഹാഫ് ഓഫ് ദി സർക്കിൾ ഈസ് കളേർഡ്, 1/2 ഓഫ് ദി സർക്കിൾ ഈസ് കളേർഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഹാഫ് എന്നുള്ളതിന് മാത്സിൽ കൊടുക്കുന്ന നമ്പർ ഏതാണ്? 1/2. ഓക്കെ, 2/1 എന്ന് മലയാളത്തിൽ പറയും. പകുതിക്ക് കണക്കിൽ പറയുന്നതാണ് 2/1 അല്ലെങ്കിൽ 1/2. ഓക്കെ, പേജ് നമ്പർ 73 ഹാഫ് ഓഫ് 1 മീറ്റർ ഈസ് ഹാഫ് 1/2 മീറ്റർ. ഹാഫ് ഓഫ് 1 മീറ്ററിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 മീറ്റർ എന്ന് എഴുതാം. ഹാഫ് ഓഫ് 1 ലിറ്റർ ഈസ് 1/2 ലിറ്റർ. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇനി ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ഈസ് ദ കളേർഡ് പാർട്ട് 1/2 ഓഫ് ദി സർക്കിൾ? ഈ സർക്കിളിൻ്റെ ഹാഫ് ആണോ ഈ കളേർഡ് പാർട്ട്? ഈ ബ്ലൂ കളർ അടിച്ചിരിക്കുന്നത് ഇതിൻ്റെ പകുതിയാണോ? വൈ ഡു യു സേ നോ? അല്ലേ, നമുക്കറിയാം ഇത് ഇതിൻ്റെ പകുതിയല്ല എന്നുള്ള, പകുതി കുറവേ ഉള്ളൂ, അല്ലേ? ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചേഴ്സ് ഒന്ന് നോക്കിയേ. 1/2 ഈ റെക്റ്റാങ്കിളിനെ തുല്യമായിട്ടുള്ള 2 ഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 1/2 ആണ്, അല്ലേ? ഹാഫ് ആണ്. എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹാഫ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ്. 2 വ്യത്യസ്തങ്ങളായ രീതിയിൽ, ഒന്ന് നീളത്തിലും ഒന്ന് വീതിയിലുമാണ് മുറിച്ചിരിക്കുന്നത്, അല്ലേ? 2 രീതിയിലാണെങ്കിലും ഇത് ഹാഫ് അല്ലേ? യെസ്. ക്യാൻ യു ഹാഫ് എ സ്ക്വയർ ഇൻ എനി അതർ വേ? വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ സ്ക്വയറിനെ ഹാഫ് ആക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? ഈ കോർണർ ടു കോർണർ കട്ട് ചെയ്ത് 2 ട്രയാങ്കിളാക്കി മാറ്റാം, അല്ലേ? അപ്പം 2 എന്തായിട്ട് മാറും? തുല്യമായിട്ടുള്ള 2 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഹെഡിംഗ് എന്ന് പറയുന്നത് 3 പാർട്സ്. യൂസിങ് എ സെറ്റ് സ്ക്വയർ വി ക്യാൻ മാർക്ക് 6 equally spaced points ഓൺ എ സർക്കിൾ. ഇനി വരുന്നത് നമ്മൾ 3 ഭാഗങ്ങളുള്ളതാണ് പറയുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരച്ചിട്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തുകൊണ്ട് 6 തുല്യ ഭാഗങ്ങളാക്കുക. സർക്കിൾ എന്നുള്ള കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പാർട്സ് സർക്കിളിൻ്റെ വിവിധ പോയിന്റ് ഇട്ട് നമ്മൾ പാർട്ടാക്കുന്നത് പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് 6 equal parts ആക്കി പോയിന്റ് ഇട്ട് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 74 ആണുള്ളത്.
കണ്ടല്ലോ എങ്ങനെയാണ് ഈക്വൽ പാർട്സ് ആക്കുന്നതെന്ന് സപ്പോസ് വി ജോയിൻ ഓൺലി ദ ഓൾട്ടർനേറ്റ് പോയിന്റ്സ് ഓഫ് ടു ദി സെൻറ്റർ ഈ സെൻറ്ററിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് ഓൾട്ടർനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒന്നിട വിട്ടിട്ടുള്ള പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക ഓക്കെ ഈ പോയിന്റ് യോജിപ്പിക്കരുത് ഈ പോയിന്റ് യോജിപ്പിക്കണം ഇനി ഇത് യോജിപ്പിക്കരുത് ഇത് യോജിപ്പിക്കണം ഇനി ഇത് യോജിപ്പിക്കരുത് അടുത്തത് യോജിപ്പിക്കുക അങ്ങനെ ഒന്നിട വിട്ടിട്ടുള്ള പോയിന്റ്സ് തമ്മിൽ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് യോജിപ്പിക്കുക ഓക്കെ ഡ്രോ ദിസ് ഇൻ എ കാർഡ്ബോർഡ് ആൻഡ് കട്ട് ഔട്ട് ദ പീസസ് ഒരു കാർഡ്ബോർഡിലേക്ക് ഇത് വെട്ടിയെടുത്ത് ഒട്ടിക്കുക ആർ ഇൻ ദി ഓൾ ദി സെയിം എല്ലാം സെയിം ആണോ ഇത് So we can say each piece is one third of the circle. Ellam thullyamayittalle idu. Appol idine namukku endu parayam? Ee circle inde one third aanu parayam. Adayathu moonu kashnam aakiyathile oru moonu thullya bhagangal kittiyile namukku. Appo moonil circle inde moonil onnu ennu namukku arayam. 1 by 3 of the circle. Kandallo? Circle ne engane 1 by 3 aakiyenu? Idu ningal notebookil cheyyanam. Okay? Ithrayum karyangal nannayi ക്ലാസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നോട്ട്സ് എഴുതണം ഓക്കെ താങ്ക് യു